ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഒരു ചിത്രം, എന്തായാലും ആ പത്രം ശ്രദ്ധിച്ചവരൊക്കെ അവരുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടാകും. ഒരു കൊച്ചിയെ രക്ഷപ്പെടുത്തുന്ന ഒരു ക്യാമറാമാൻ അബൂബക്കർ എന്ന മാതൃഭൂമി ന്യൂസിൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാനാണ് ആ കൊച്ചിയെ രക്ഷിക്കുന്നയാൾ. ഈ ചിത്രം പകർത്തിയത് ദേശാഭിമാനി പത്രത്തിൻ്റെ ക്യാമറാമാനുമാണ്. എന്തായാലും മനോഹരമായ ആ ചിത്രം മാതൃഭൂമിയുടെ പേജിൽ ഇടം പിടിച്ചു. ആ നന്മയ്ക്ക് കൈയടിക്കുകയാണ് ആളുകൾ. കാണാം കാഴ്ചകൾ. ആദ്യം ചിത്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നടപ്പാലത്തിൻ്റെ താഴെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഉണ്ടായ വലിയ കുഴിയിൽ ഈ ശബരിമല സ്വാമിമാർ ഉപേക്ഷിക്കുന്ന കുറേ മാലിന്യങ്ങൾ, തുണികളും മറ്റു മാലിന്യങ്ങളും, അപ്പോൾ ആ മാലിന്യം അവിടെ തന്നെ കെട്ടി കിടക്കുകയായിരുന്നു. ഇത് സാധാരണ കുറേ വെള്ളം വറ്റിപ്പോയി വലിച്ചെടുത്ത് പോവുമായിരുന്നു, പക്ഷേ ഇത് അവിടെ തന്നെ കെട്ടിക്കിടക്കുക. അപ്പോൾ അതിൽ വന്നൊരു അതിൻ്റെ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു ക്യാമറയിലൂടെ തന്നെ ഒരു പക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്. സാധാരണ കുറ്റി മീൻ പിടിക്കാൻ വന്നിരിക്കുന്നതായിരിക്കുന്ന കരുതിയിട്ടുള്ളൂ. പക്ഷെ ഒത്തിരി നേരമായിട്ട് അത് പറക്കാതായപ്പോൾ ഞങ്ങളുടെ ഒന്നുകൂടി ശ്രദ്ധിച്ചു. അപ്പോഴാണ് കണ്ടത് അതിൻ്റെ കാലും കൊക്കും കുരിയും കിടക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം അളിച്ചു നോക്കി ആദ്യം. അപ്പോൾ അതിന് പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ആരെങ്കിലും നമുക്ക് ഇതിനെ ഒഴിവാക്കി കൊടുക്കാം. കുടുങ്ങിക്കിടക്കാണെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കാം. ശരി, പതിവിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ടെലിവിഷൻ ഞങ്ങളുടെ ചാനലിൻ്റെ പ്രതിനിധികളാണ് ഈ വാർത്താനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ പത്രത്തിൻ്റെ മാതൃഭൂമിയുടെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ ശ്രീ കെ അബൂബക്കർ, അദ്ദേഹം ദാ എൻ്റെ ഒപ്പം ഇവിടെയുണ്ട്. ശ്രീ കെ അബൂബക്കർ എന്ന് വിളിക്കുന്നില്ല, കാരണം അബൂക്ക എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നില്ല. ഫേസ്ബുക്കിലൊക്കെ ഈ പടം ആളുകൾ ഷെയർ ചെയ്ത് കാണുമ്പോൾ ഒക്കെ ദാ നമ്മുടെ അബൂക്ക എന്ന് പറഞ്ഞാണ്. അപ്പോൾ അബൂക്ക, എന്തായാലും മനോഹരമായ ചിത്രമാണ് അത്. ദേശാഭിമാനിയിൽ അങ്ങയുടെ തന്നെ സഹപ്രവർത്തകൻ പകർത്തിയ ഒരു ചിത്രം, അതും ഒരു കൗതുകമാണ് അല്ലേ? മറ്റൊരു പത്രത്തിലെ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രം മറ്റൊരു പത്രത്തിൽ വരിക, അതൊരു സൗഹൃദപരമായി എങ്ങനെ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ പല മേഖലകളിൽ പോകാമെന്നൊരു കാണിച്ചു കൊടുക്കൽ കൂടിയാണ്. ഒപ്പം അങ്ങെടുത്ത് അങ്ങ് ആ കുറ്റിയെ രക്ഷിക്കാൻ എടുത്തൊരു തീരുമാനം, ഇപ്പോൾ വരുന്ന ഫോട്ടോകൾ അങ്ങ് ശ്രദ്ധിച്ചു കാണുന്നത് എനിക്ക് തോന്നും അബൂക്ക, ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ഒരു ചിത്രം അല്ലേ, ജീവിതത്തെ മാറ്റിയെടുത്തൊരു ചിത്രം. അങ്ങനെ രണ്ട് ചിത്രങ്ങൾ, ഒരു പഴയകാല ചിത്രവും അബൂക്കയുടെ ഈ ചിത്രവുമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത്. ഇപ്പോഴെന്തു തോന്നുന്നു ആ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ എന്നതിലുപരി മനുഷ്യനാകാൻ അല്ലേ, കൂടുതൽ നന്മയുള്ള മനുഷ്യനാകാൻ കൂടി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ സന്തോഷം തോന്നുന്നു, അന്നേരം അത്രയും ആ രീതിയിൽ ആലോചിച്ചിരുന്നില്ല. അതിനെ രക്ഷിക്കുക എന്ന്, അതിനെ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് മാത്രമേ അന്നേരം ആലോചിച്ചുള്ളൂ. പക്ഷേ ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അതിനെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നിരുന്നെങ്കിൽ അടുത്ത മാസപൂജയുടെ സമയത്ത് മാത്രമേ അവിടെ ആൾക്കാരെത്തുള്ളൂ. പമ്പയിൽ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പമ്പയിൽ കടകൾ അടഞ്ഞു കിടക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാമിമാരെത്താത്തൊരു സമയം. ഇനിയും ഒരാഴ്ച കഴിഞ്ഞെങ്കിലേ അവിടെ മാസപൂജയ്ക്ക് സജീവമാവുള്ളൂ. അതുവരെ ആ കുറ്റി അവിടെ ജീവനോട് ഉണ്ടാവില്ല എന്നൊരു തോന്നൽ കൂടിയാണ് ആ കുറ്റിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ തോന്നിയത്. നേരത്തെയും എനിക്ക് തോന്നുന്നു ബുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഈ നദികളിൽ പലതും ഉപേക്ഷിക്കുന്നത് ആ നദിയെ മലിനമാക്കുന്നു, അവിടെ കുടുങ്ങുന്ന ജീവികൾക്ക് ബുദ്ധിമുട്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നേരത്തെ ബുക്കയുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞല്ലേ അതിലേക്കാണ്, ഇപ്പോൾ ഒരു വീഡിയോഗ്രാഫറായാലും ഒക്കെ അതിലേക്കാണ് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഫ്രെയിം ബ്യൂട്ടിക്ക് ശേഷമേ മറ്റു പലതും ആലോചിക്കാറുള്ളൂ അല്ലേ? അതെ, ഞാൻ ഒരു 12 വർഷമായി ശബരിമലയും പമ്പയിലും സ്ഥിരമായി പോകുന്ന ഒരാളാണ്. പമ്പയുടെ ദുരവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ഉണ്ടെങ്കിലും പമ്പയിലെ ഈ സ്വാമിമാർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്വാമിമാർ ഉപേക്ഷിക്കുന്ന ഈ അവരുടെ വസ്ത്രങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോകുന്നത് പുണ്യമാണെന്ന് കരുതുന്ന അന്യസംസ്ഥാനക്കാരായ സ്വാമിമാരുണ്ട്.
അവരുപേക്ഷിച്ച് പോകും. എത്ര അവരെ നമ്മൾ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും അവരത് പമ്പയിൽ ഉപേക്ഷിച്ച് പോകുന്നതാണ് പുണ്യമെന്ന് കരുതുന്നവരാണ്. അങ്ങനെ പുണ്യമായി അത് ഉപേക്ഷിച്ച് പോയിട്ട് അവർ അവിടെ കെട്ടിക്കിടന്ന് മാലിന്യമായി അത് ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമായിട്ട് എല്ലാ വർഷവും നമ്മൾ അതിൻ്റെ വാർത്തയും ചിത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം പോയപ്പോൾ അത് കുറച്ച് ഭീകരമായി തോന്നി. പമ്പയുടെ വറ്റി വരണ്ട പമ്പയുടെ പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് പോയി ഈ നടപ്പാലത്തിന് താഴെ എത്തുന്നത്. ആ ഒരു വെള്ളപ്പൊക്കത്തെ സമയത്ത് വലിയ കുഴികളായി തീർന്ന ആ കുഴിയിൽ നിറയെ അയ്യപ്പന്മാരുടെ ഈ ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെയാണ് നമ്മൾ പടം എടുത്ത് കഴിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊറ്റിയെ ശ്രദ്ധിച്ചത്. ആ കൊറ്റി പറക്കാൻ പറ്റാതെ നിൽക്കുന്നു. അപ്പോൾ അതിനെ അവിടെ ഇട്ടേച്ച് പോരുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇറങ്ങിയെടുത്തത്. ആഴം കുറവാണെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നതെങ്കിലും ഒരു ഇറങ്ങിക്കഴിയുമ്പോൾ ആ കുഴിയെ വലിയൊരു കുഴിയായിരുന്നു. ആ കുഴിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നെഞ്ചോളം വെള്ളത്തിൽ എത്തിയപ്പോഴാണ് എനിക്ക് പക്ഷിയുടെ അടുത്തെത്താൻ പറ്റിയത്. എന്തായാലും അങ്ങയുടെ സുഹൃത്ത് അല്ലേ ജയകർഷോമല്ലൂർ, അദ്ദേഹമാണ് ഈ ചിത്രം പകർത്തിയത്. അതാണ് മാതൃഭൂമി ദിനപത്രത്തിൽ വരികയും ചെയ്തത്. എന്തായാലും അബൂക്ക നല്ലൊരു ദിവസം ആയിരുന്നു എന്നോണ്. മകളുടെ റിസൾട്ടൊക്കെ വന്ന ആഘോഷ അഭിലാൽ അതൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ആശംസകളും ഒപ്പം തന്നെ ഈ നല്ല കാഴ്ചയ്ക്ക് റിസൾട്ടും സന്തോഷവും കൂടിയുണ്ട്. പക്ഷേ ഇതിന് ഈ സംഭവത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷകരമായ ഒരു സംഭവമാണ്. അതിന്റെ എല്ലാ ചെലവുകളും അത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നവരിൽ നിന്ന് നമ്മുടെ ചിത്രത്തിലൂടെ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് എന്തായാലും നല്ല കാര്യമാണ്, ഫലവത്തായി. അതാണ് ഇതിന്റെ മറ്റൊരു സന്തോഷകരമായ കാര്യം. ശരിയാണ്, തീർച്ചയായും ഏറ്റവും നല്ല കാര്യമാണ്. നമ്മളൊരു കാര്യം പ്രേക്ഷകരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകുന്നു, അത് അടുത്ത നിമിഷത്തിൽ തന്നെ ഉണ്ടാകുന്നു. അത് വലിയ ആശ്വാസമാണ്, വലിയ സന്തോഷമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അല്ലേ തുണിക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കട്ടെ, അതിൽ കുടുങ്ങിപ്പോകുന്ന കുറ്റികൾ ഉണ്ടാകാതിരിക്കട്ടെ. അബൂക്ക ഇനിയും ഒരുപാട് നല്ല ഫ്രെയിമുകൾ വരട്ടെ, അതിനിടയിൽ ഈ നന്മ കാഴ്ചകളും തുടരട്ടെ. വളരെ നന്ദി അബൂക്ക ഞങ്ങൾക്കൊപ്പം വന്നു തരാം. ശരി.